ആറ്റിങ്ങൽ പട്ടണത്തിൽ അശാസ്ത്രീയമായി ഓട നിർമ്മാണം നടത്തുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ആറ്റിങ്ങൽ പാലസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒന്നാമത് ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് പ്രിയ സ്നേഹിതർക്ക് അറിയാൻ കഴിയും. ഇത് പാലസ് റോഡിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഒരു ഓട നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അത് കാണുമ്പോൾ തന്നെ അറിയാം റോഡിൽ നിന്ന് എത്രമാത്രം പൊക്കത്തിലാണ് ഓട ഉള്ളത് എന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ വെള്ളം ഒഴുകി പോകാൻ പോലും ഉള്ള ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ വെള്ളം ഒഴുകി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊക്കത്തിലാണുള്ളത്. എന്തായാലും ഇവിടെ പരിസരവാസികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സർ എന്താണ് പേര്? മഹേഷ്. സർ, ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അശാസ്ത്രീയത കാണാൻ കഴിയുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. കാരണം ഇതിൻ്റെ ഈ വടക്ക് ഭാഗം മുതൽ കിഴക്ക് ഭാഗമായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലവണ്ണം സ്ലോപ്പുള്ളൊരു സ്ഥലമാണ് റോഡിൻ്റെ. അതുകൊണ്ട് അവിടെ പല സ്ഥലങ്ങളിലും ഇത് കൊണ്ടുവന്ന് ഓട ഉയർത്തിക്കൊണ്ട് അശാസ്ത്രീയമായിട്ട് തീർച്ചയായിട്ടും അശാസ്ത്രീയമായിട്ടാണ് ചെയ്തേക്കുന്നത്. തന്നെയുമല്ല ഈ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് നാട്ടുകാർക്ക് ആ വീടിനകത്തേക്ക് കയറാനുള്ള അല്ലെങ്കിൽ വണ്ടി കയറ്റാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലായി. അപ്പോൾ അതിനു വേണ്ടി ചെയ്ത അവർ റെമഡി എന്ന് പറഞ്ഞാൽ ഈ ഓടയുടെ പകുതി ഭാഗം ഇവർ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അതെ, ഓട നകത്തല്ല ചെയ്ത് ഓട, അതായത് പ്രീ കാസ്റ്റ് ഓടയാണ് ഇത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കമ്പിയും കട്ട് ചെയ്ത് അത് മുറിച്ച് പകുതി. അപ്പോൾ അതിൻ്റെ ആ പർപ്പസ് സെർവ് ചെയ്യത്തില്ല പകുതി. അപ്പോൾ ആ ഓടയുടെ ഡെപ്ത് പകുതിയായി കഴിഞ്ഞു. ഈ ഓട താത്തിടുന്നതിന് പകരം ഈ സ്ലാബുകൾ താത്തിടുന്നതിന് പകരം കട്ട് ചെയ്തു ഇത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് ആ ഹൈറ്റ് കുറഞ്ഞത്. തന്നെയുമല്ല ഇത്രയും ഭാഗം ഈ സൈഡ് ബാം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നു, ഇത് അത്രയും റോഡിൻ്റെ വീതി കുറയുന്നു. സർക്കാരിന് അധികം നഷ്ടം, പൊതുജനത്തിന് കാല സർക്കാർക്ക് ബുദ്ധിമുട്ട്, ഇത്രയും ഇതുണ്ട്. അത് വളരെയധികം വളരെ അശാസ്ത്രീയമായി തന്നെയാണ് ചെയ്യുന്നത്. തുടക്കത്തിലെ ഈ നാട്ടുകാരും ഞങ്ങൾ എല്ലാവരും അവരടുത്ത് പറഞ്ഞതാണ്. പക്ഷേ ഈ അത് തന്നെയുമല്ല ഇതിൻ്റെ ഈ പണി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അധികാരികൾ ബന്ധപ്പെട്ട ഓവർസിയറോ എഇഒ വളരെ റെയറായിട്ട് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, അത് ചെയ്തിട്ടുള്ളൂ. കാരണം വളരെ അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നത്. എവിടെ നടന്ന് നോക്കിയാലും ആർക്കും കാണാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാലസ് റോഡിലെ വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഒരിക്കലും നമുക്ക് കാൽനട യാത്രക്കാർക്ക് പോലും, അതെ, അത്രയും വലിയൊരു സ്ലോപ്പാണ്, ഒരിക്കലും നമുക്ക് നടന്നു പോകാൻ കഴിയില്ല. ജസ്റ്റ് ഒന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തെന്നി താഴെ റോഡിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിൽ നിന്നും ഏറെ ഉയരത്തിലാണ് ഓട നിർമ്മിക്കുന്നത്. അതിനാൽ സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും കയറുന്നതിനും മറ്റും ബുദ്ധിമുട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഉയരം കുറയ്ക്കാനായി കോൺക്രീറ്റ് ഇട്ട് സ്ലോപ്പ് നിർമ്മിക്കുന്നത് റോഡിന്റെ വീതി കുറയ്ക്കാനേ ഇടയാക്കൂ എന്നും പറയുന്നു. നമ്മുടെ പാലസ് റോഡിൽ ഓട്ടോ സ്റ്റാൻഡിലുള്ള ചില ഓട്ടോ സുഹൃത്തുക്കൾക്ക് ാണ് ഞാൻ നിൽക്കുന്നത്. എന്താ പേര്? ജോയ്. ജോയ്, ചേട്ടൻ്റെ പേര്? പ്രസാദ്. പ്രസാദ്. പ്രസന്നൻ. പ്രസന്നൻ. ഓക്കെ ജോയ്, നമ്മൾ ഈ ഓടയുടെ കാര്യം ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരാണ്, എത്രത്തോളം അശാസ്ത്രീയമാണ് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ഇത് എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത്? ഈ റോഡ് കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതിനകത്ത്. കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ റോഡിൻ്റെ പണി അങ്ങനത്തെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇതുവരിക്കും ഇവർ എത്ര പ്രാവശ്യം കണ്ടത് ഇത് തന്നെ ചെയ്ത് ഈ തന്നെ റോഡ് തന്നെ ചെയ്തത് അവർ ഒന്നിന് ഒരു സ്ലാബിൻ്റെ വണ്ട അടിച്ചാൽ തെറ്റി വീഴും ആ കണക്കിനാണ് ഇവർ ചെയ്തിട്ട് പോയത്. കണ്ട ഒന്നതാ ഇത് നോക്കി ഈ ഇരിക്കുന്നുണ്ട സ്ലാബ്. എങ്ങനെയായിട്ടുള്ള സ്ലാബാണത്? എത്ര പേര് വീണെന്നറിയാമോ ഇതിൻ്റെ വണ്ടി? അതേപോലെ അവിടെ മൊത്തം പൊങ്ങിപ്പോയി. ആ സൈഡ് മൊത്തം കംപ്ലീറ്റ് പൊങ്ങി വയ്ക്കാണ്. വെള്ളം ഇവിടുന്ന് ഓടെ പോകില്ല, ഓടെ വയ്ക്കുന്ന വെള്ളം ഇങ്ങോട്ട് കയറേയുള്ളൂ. ഇവര് പറയുന്നതിന്റെ ഉത്തരം കാലക്രമേണ കൊണ്ട് ഈ റോഡ് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഓടാതാരുന്നാണ് പറയണത്. അതെന്തൊരു പറച്ചിലാണ്! റോഡ് കാലക്രമേണ റോഡ് വരുമ്പോഴത്തേക്ക് റോഡ് പൊങ്ങിക്കോളും ഓടാതാന്നോളും, അതാണ് ഇതിന്റെ ന്യായം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു അത്യാവശ്യത്തിന് ഒരു വണ്ടി പോലും അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ പോലും പറ്റില്ല. ആംബുലൻസിനോട് നേരെ പോകാൻ പറ്റൂല. ഇപ്പൊ എതിരെ ഒരു വണ്ടി ആയിരുന്നു, ഇവിടുന്ന് ഒരു എതിരെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. കാര്യം ആ സ്ലാബിന്റെ വണ്ടി കയറൂല, ഒരു വണ്ടി അങ്ങോട്ട് കയറി കിടക്കൂല. ഇത്രയും സ്ഥലം കോൺക്രീറ്റ് ഇട്ട് അത്രയും അവിടെ ഇത്രയും കോൺക്രീറ്റ് ആയപ്പോഴേ ആ സ്ഥലത്തോട് വണ്ടി പോകാൻ ഒക്കൂല. അത്രയും റോഡിന് വീതി കുറയാണ് ചെയ്ത് ഈ ഓടാമത്തം. അത് ഓടയിലെ ഇതും ശരിയല്ല. ഇതിപ്പോ നേരെ കോൺക്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആട്ടോ കുറച്ചുകൂടെ അകത്തോട്ട് കയറി കിടന്നെ കുറച്ചുകൂടെ വീതി കിട്ടുമായിരുന്നു. അവിടെയും വീതി കുറഞ്ഞു, ഇപ്പൊ അവിടെയും വീതി കുറഞ്ഞു. റോഡ് വീതി ആയില്ല, ഇപ്പൊ റോഡ് വീതി കുറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓടയും നന്നായില്ല, റോഡും നന്നായില്ല, പാർക്കിങ്ങും കാൽനടയും വളരെയധികം ദുഷ്കരമായിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ പാലസ് റോഡിലെയും ആറ്റിങ്ങലിലെയും തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനിടയിലൂടെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അധികൃതർ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിത്വങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കാൽനടക്കാരുടെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റു നാട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു.
അപ്പോഴേക്കും കാണുന്ന കാഴ്ച ഒരുപാട് കടകളുള്ള ഒരു ഏരിയയാണിത്. ആ ഏരിയയിൽ ഒരുപക്ഷേ കടയ്ക്ക് അകത്തോട്ട് പോലും കടന്നു വരാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിലാണ് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇതെപ്പോൾ ശരിയാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാക്കുന്നുണ്ട്, പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ലോപ്പായിട്ടായിരിക്കും ഈ ഒരു ഏരിയയിലും ഓട വരുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ, അതായത് ഇത് നേരെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഹൃദയപൂർവ്വം ന്യൂസിന് വേണ്ടി ശശികുമാർ രത്നഗിരി, ക്യാമറമാൻ നസ്മലിനൊപ്പം.